ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് വാഹനങ്ങളുടെ ആർ സി പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ റദ്ദു ചെയ്തു. മലപ്പുറം ആർ ടി ഒയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി. കേരളത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. അട്ടപ്പാടി റോഡ് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള ആദ്യഘട്ട നിർമ്മാണം ഈ വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് MLA എൻ ശംസുദ്ദീൻ. പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളുമായി മണ്ണാർക്കാട് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടുകൽ കടമ്പഴിപ്പുറം റോഡിൽ കരിപ്പമണ്ണയ്ക്ക് സമീപം അരുകുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയതിൽ പരാതി ഉയർന്നു. മഴ പെയ്താൽ വീടിന് ചുറ്റും വെള്ളം കയറുന്ന അവസ്ഥയാണ്. പ്രദേശത്തെ വീടുകൾ MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സന്ദർശിച്ചു. നിപ്പ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള മൊബൈൽ ലാബ് മലപ്പുറത്തെത്തി. മെഡിക്കൽ കോളേജ് അക്കാദമിക് കെട്ടിടത്തിന് സമീപമാണ് ലാബ് സ്ഥാപിച്ചത്. വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് വാഹനങ്ങളുടെ ആർ സി പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ റദ്ദു ചെയ്തു. മലപ്പുറം ആർ ടി ഒയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി. കേരളത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. കേരളത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായതും പഴക്കം ചെന്ന വാഹനങ്ങളുമാണ് ഇത്തരത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്ത് കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണയിലെ രണ്ട് വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് പെരിന്തൽമണ്ണ സബ് ആർ ടി ഒയെ വിവരമറിയിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അന്വേഷണത്തിൽ പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം ഭാഗങ്ങളിൽ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏജന്റുമാർ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് കണ്ടെത്തിയതായി പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ പറഞ്ഞു. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ TC സ്ക്വാഡ് ഉണ്ട്. ആ സ്ക്വാഡിന്റെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ നമ്മുടെ താലൂക്കിൽ പുക പരിശോധന ഫെയിലാവുന്ന വണ്ടികൾ UP പോയിട്ട് അവിടുന്ന് വ്യാജമായിട്ടുള്ള പുക സർട്ടിഫിക്കറ്റ് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വാഹനം പരിശോധിച്ചിട്ട് ആ ഓണറെ ഇവിടെ വിളിച്ചു വരുത്തിയെങ്കിലും ആ ഓണർ എവിടെ നിന്നാണ് ഈ പുക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും നമുക്ക് തന്നിരുന്നില്ല. ഇന്നലെ ഇതേപോലെയുള്ള വേറെ കേസ് വന്നിട്ട് നമ്മളത് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു അങ്ങാടിപ്പുറത്തുള്ള ഒരു ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലെ ആളാണെന്നും അയാൾ വഴി വേറെ ഒരു വ്യക്തി നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്ന വ്യക്തി ഇങ്ങനെ വ്യാജമായിട്ട് ഫോട്ടോ UPയിലേക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വ്യാജമായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത വെർഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പുക സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുള്ളത് കിട്ടിയത് ഇവരിവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ മൊഴി തന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡോക്യുമെൻ്ററി ഒരു ഫോർജറി ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നതനുസരിച്ച് ഏതാണ്ട് 100 വാഹനങ്ങൾ ഇതേപോലെ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഇതേപോലെ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഫെയിലാവണത് UPയിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ പോയിട്ട് വ്യാജമായിട്ട് എടുത്തു വരുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇന്നലെ 2-3 വാഹനങ്ങളാണ് കിട്ടിയത്. ഇവർക്ക് RC ഓണർമാർക്ക് നമ്മൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ബഹുമാനപ്പെട്ട മലപ്പുറം RTO ഷെരീഫ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഈ വാഹനത്തിൻ്റെ RC റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ്. അന്വേഷണത്തിൽ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ ഏജന്റുമാർ മുഖേന വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കണമെന്നും പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ MRamesh പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. അട്ടപ്പാടി റോഡ് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള ആദ്യഘട്ട നിർമ്മാണം ഈ വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് MLA എൻ ശംസുദ്ദീൻ. പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളുമായി മണ്ണാർക്കാട് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതിനിടയിലാണ് ഈ ശക്തമായ കാലവർഷം ഉണ്ടായത്. അപ്പോ കാലവർഷത്തിന്റെ മുമ്പ് കുറെ ഭാഗം ക്ലിയർ ചെയ്ത് ടാർ ചെയ്യണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതൊരു 5 കിലോമീറ്ററോളം ടാർ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മഴ കുറച്ച് നേരത്തെ വന്നു, നമ്മൾ പ്രതീക്ഷയിൽ നേരത്തെ വന്നപ്പോൾ അത് ഏകദേശം ഒരു പകുതിയെ ടാർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ടാർ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ റോഡ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്.
അതിന്റെ കുണ്ടുകുഴികളുണ്ട്. അത് നമ്മൾ അവരോട് എപ്പോഴും നിരന്തരമായിട്ട് കുഴിയാകുമ്പോൾ തന്നെ അത് പരിഹരിച്ച് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിലാണ് അവരത് ഏറ്റെടുക്കുന്നത്. 15 മാസത്തെ സമയമുണ്ട്. അപ്പോൾ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രഷർ ചെയ്യാൻ സാധിക്കുക. എന്നിരുന്നാലും ആളുകൾ വിളിച്ചു പറയുന്ന വിഷയങ്ങളൊക്കെ, ഇപ്പോൾ പൈപ്പ് പൊട്ടുമ്പോൾ, ജലവിതരണം നിലക്കുമ്പോൾ, അതുപോലെ ഈ വലിയ കുണ്ടുകളായിട്ട് റോഡിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. നിർമ്മാണ സമയത്ത് തൊട്ടടുത്തുള്ള അഡ്ജസൻ്റ് റോഡുകളിലേക്ക് വെള്ളം അമിതമായി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുൻകരുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. ഏതായിരുന്നാലും ഈ മഴ ഒന്ന് കഴിഞ്ഞാലേ ടാറിങ്ങും മറ്റു നടപടികളും പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഈ വർഷം അവസാനമാകുമ്പോഴേക്ക് ഈ പറഞ്ഞ 8 കിലോമീറ്റർ പൂർണ്ണമായി ഗതാഗത യോഗ്യമാകുന്ന വിധം നല്ല റോഡ് പണി പൂർത്തിയാകുമെന്നാണ് അവർ നമുക്ക് നൽകുന്ന ഒരു റിപ്പോർട്ട്. ഒന്നാംഘട്ടം അതെ, ഇപ്പം തുടങ്ങിയത് അത്രയല്ലേ ഉള്ളൂ, ആനമൂളി വരെയുള്ളത്. അതിന് ശേഷമുള്ളത് ഇപ്പോൾ അടുത്ത് പാസ്സാവും. പാസ്സായിട്ടുണ്ട്, അതിൽ വീണ്ടും ചില ഒബ്ജക്ഷനൊക്കെ പോയതാണ്. കടലാസ് പണികൾക്കാണ് കിഫ്ബി ഒരുപാട് സമയം കളയുന്നത്. ആ ഒരു പ്രശ്നമുണ്ട്. വൈകാതെ തന്നെ 2ാം ഘട്ടവും നമുക്ക് ആരംഭിക്കാൻ പറ്റും. 3ാം ഘട്ടത്തിന്റെ ഇപ്പോഴും അവരുടെ പരിഗണനയിലാണ്, ആയിട്ടില്ല. ഇതാണ് അതിന്റെ അവസ്ഥ. പണി പൂർത്തിയാക്കുന്നതിനായി കരാറ് കമ്പനിയുമായി ധാരണയിലുള്ള കാലാവധി നിലനിൽക്കെ ഇതിന് സമ്മർദ്ദം ചെലുത്തുന്നതിന് പരിമിതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ മഴയാണ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കിയത്. MLA അധ്യക്ഷതയിൽ റൂറൽ ബാങ്ക് ഹാളിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ പ്രകൃതിക്ഷോഭങ്ങളുടെ അതിജീവനം, നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. റോഡുകളിലും മറ്റും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുവാനും റോഡുകളിലെ കുഴികൾ നികത്തുവാനും തീരുമാനമായി. വന്യജീവികളുടെ ഉപദ്രവം ഒഴിവാക്കാൻ ജാഗരൂകരാകാൻ വനംവകുപ്പിനും നഗരത്തിലെ ഗതാഗത കുരുക്ക് നീക്കാൻ ട്രാഫിക് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പിനും നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണത്തിന് അഗ്നിശമന സേന സജ്ജമാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കൃഷിനാശങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പ്രകൃതി ദുരന്തം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ കൺട്രോൾ റൂം തുറക്കുമെന്നും യോഗത്തിനു ശേഷം MLA പറഞ്ഞു. നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷൗക്കത്ത്, ജസീന അക്കര, സജന സത്താർ, രാഷ്ട്രീയ പ്രതിനിധികളായ റഷീദ് ആലായൻ, സതകത്തുള്ള പടലത്ത്, തഹസിൽദാർ രേവ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ വിനോദ്, രാമൻകുട്ടി, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. നാട്ടുകൽ കടമ്പഴിപ്പുറ റോഡിൽ കരിപ്പുമണ്ണയ്ക്ക് സമീപം അരുവിചാൽ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയതിൽ പരാതി ഉയർന്നു. മഴ പെയ്താൽ വീടിന് ചുറ്റും വെള്ളം കയറുന്ന അവസ്ഥയാണ് പ്രദേശത്തെ വീടുകൾ. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചു. നാട്ടുകൽ കടമ്പഴിപ്പുറം PWD റോഡിൽ കരിപ്പമണ്ണയ്ക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള അരികുചാൽ നിർമ്മാണം കരിപ്പമണ്ണയ്ക്ക് സമീപമുള്ള തോട്ടിലേക്ക് വെള്ളം എത്തിക്കാതെ പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡരികിൽ വെള്ളം കെട്ടി നിൽക്കുകയും സമീപത്തുള്ള വീടുകളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 10-ലധികം വീടുകളിലേക്ക് മഴ പെയ്താൽ വെള്ളം എത്തുന്ന സ്ഥിതിയിലാണ്. ഇതിനെ തുടർന്നാണ് സ്ഥലം MLA കൂടിയായ കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചത്. PWD മെയിൻ്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് വേണ്ട പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. PWDയുടെ കടമ്പഴിപ്പുറം നാട്ടുകൾ റൂട്ടിൽ കരിപ്പമണ്ണ എത്തുന്നതിന് സമീപത്തായിട്ട് നിലവിൽ PWD റണ്ണിംഗ് കോൺട്രാക്ടിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തി, അത് സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ചില ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ M. മോഹനൻ മാഷ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന PWDയുടെ മെയിൻ്റനൻസ് വിഭാഗം AE ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ ഇവിടെ സന്ദർശിച്ചത്. പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗം സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് വരികയും ജനങ്ങളുടെ പ്രയാസം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. റണ്ണിംഗ് കോൺട്രാക്റ്റിൽ തന്നെ ഉൾപ്പെടുത്തി ഇവിടെ ഒരു ചെറിയ ഭാഗത്ത് വീടുകളിലേക്ക്, 15 വരുന്ന വീടുകളിലേക്ക് വെള്ളം നിലവിൽ നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമായി പോകുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. അതല്ലെങ്കിൽ നിലവിൽ PWD തന്നെ തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം ഇവിടെ റോഡിൻ്റെ വശത്ത് തോട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് വരെയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എല്ലാ നിലയിലുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. നന്ദി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ M. മോഹനൻ, C. ചാമി, K. സുബ്രഹ്മണ്യൻ എന്നിവരും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു. CCN കടമ്പഴിപ്പുറം. 2 ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും ചെർപ്പുളശ്ശേരി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ നിലംപൊത്തിയ വൈദ്യുത തൂണുകളുടെ എണ്ണം 50 കവിഞ്ഞു.
വൈദ്യുത ലൈനുകളിൽ മരങ്ങളും മരക്കൊമ്പുകളും പൊട്ടിവീണ് വൈദ്യുതി വിതരണം മുടങ്ങി. ലൈനുകൾ പൊട്ടിവീണതിനെ തുടർന്ന് പലയിടത്തും ഗ്രാമീണ പാതകളിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. സെക്ഷൻ പരിധിയിൽ പലയിടത്തും തുടർച്ചയായി രണ്ടാം ദിവസവും വൈദ്യുതി വിതരണം മുടങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായി. കഴിഞ്ഞ ദിവസം പൊട്ടിവീണ വൈദ്യുതി തൂണുകളും ലൈനുകളും മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ശക്തിയായ കാറ്റും മഴയും ഉണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് എല്ലായിടത്തും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതെന്ന് KCB അധികൃതർ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. നിപ്പ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം മലപ്പുറം ജില്ലയിലെത്തി. നിപ്പ ബാധിതനായ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു. ഡിസീസ് കൺട്രോൾ സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്തോഷ്, ഡോക്ടർ ജിതേഷ്, പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ ഹാനുൽ തുക്രാൽ, വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ ഗജേന്ദ്ര എന്നിവരാണ് സംഘത്തിലുള്ളത്. ബുധനാഴ്ച രാവിലെ ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നിപ്പ കൺട്രോൾ റൂം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ VR വിനോദ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡും പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. നിപ്പ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു. വൈകിട്ട് കളക്ട്രേറ്റിൽ നടന്ന നിപ്പ അവലോകന യോഗത്തിലും സംഘാംഗങ്ങൾ പങ്കെടുത്തു. CCN മലപ്പുറം. നിപ്പ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള മൊബൈൽ ലാബ് മലപ്പുറത്തെത്തി. മെഡിക്കൽ കോളേജ് അക്കാദമി കെട്ടിടത്തിന് സമീപമാകും ലാബ് സ്ഥാപിച്ചത്. ICMR ബയോസേഫ്റ്റി ലെവൽ 3 മൊബൈൽ ലബോറട്ടറിയാണിത്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരം രണ്ടു ദിവസം മുൻപ് തന്നെ ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം മലപ്പുറം ജില്ലക്കാരായതിനാൽ ലാബ് മഞ്ചേരിയിൽ എത്തിച്ച് പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ NIV സംഘത്തിന്റെ നേതൃത്വത്തിലാകും ലാബിന്റെ പ്രവർത്തനം. മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകി ഉപയോഗപ്പെടുത്തും. ലാബ് പ്രവർത്തിപ്പിക്കാൻ ദിവസവും 500,000 രൂപയിലധികം ചിലവ് വരും. ദിവസവും 10 സാമ്പിളുകൾ വരെ പരിശോധിച്ച് ഫലം നൽകാനാകും. വവ്വാലുകളുടെ പ്രജനന കാലത്ത് നിപ്പ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അധികൃതർ കരുതുന്നത്. CCN മലപ്പുറം. തിരുവിതാംകുന്ന് വട്ടമണ്ണപ്പുറ MLP സ്കൂളിലെ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി ചാന്ദ്രദിന എക്സിബിഷൻ സംഘടിപ്പിച്ചു. പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷാപി ആറാട്ടുതൊടി ഉദ്ഘാടനം ചെയ്തു. മുൻ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുണ്ടക്കുന്ന് LP സ്കൂളിലെ പ്രധാന അധ്യാപകനുമായ PU മുഖ്യാതിഥിയായി. MPTA പ്രസിഡന്റ് CRUPINA അധ്യക്ഷത വഹിച്ചു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസിൻ ചാന്ദ്രസ്പർശം PU നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷാബി ആറാട്ടുതൊടി പ്രകാശനം ചെയ്തു. CCN ചത്തല്ലൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് അവഗണന. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജേഷ് അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുമുള്ള കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന ബഡ്ജറ്റാണെന്നും MLA പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പറയാൻ രാജ്യത്ത് ഈ ബജറ്റിന്റെ ഭാഗമായി തയ്യാറാകുന്നില്ല. ഇന്ത്യൻ റെയിൽവേയെ സംരക്ഷിക്കുന്ന സംബന്ധിക്കുന്ന ഒരു നീക്കവുമില്ല. അതിനിടയിൽ പാലക്കാട് ഡിവിഷൻ വീണ്ടും വെട്ടിമുറിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. നമ്മുടെ ജില്ലയിലെ കോച്ച് ബേക്കറി, ചിലർ പറയും തിരുവനന്തപുരത്തെ പോർട്ടാണോ നമ്മുടെ പ്രശ്നം, അല്ല, പാലക്കാട്ട് റെയിൽവേ കോച്ച് ബേക്കറി. ഓ മോഹൻദാസ്, എം കൃഷ്ണകുമാർ, എം സുകുമാരൻ, PR സന്ദീപ് പി, മുകുന്ദൻ സി, ശരത് TV ദേവരാജൻ, K ഉഷാകുമാരി, M മോഹനൻ, A സുധ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.
മഞ്ചേരിക്കടുത്ത് വായപ്പാറ പടിയിൽ ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ മഞ്ചേരിയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് മഞ്ചേരി മലപ്പുറം റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. തുടർന്ന് ക്രെയിൻ എത്തിച്ച് ടൂറിസ്റ്റ് ബസ് നീക്കം ചെയ്യുകയായിരുന്നു. സി സി എൻ മലപ്പുറം. കനത്ത കാറ്റിൽ മലപ്പുറം നഗരസഭയിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണു. കിഴക്കേത്തല വേങ്ങിര റോഡിൽ വീണ മരം കാരണം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മലപ്പുറം അഗ്നിരക്ഷാ നിലയത്തിലെ സേനയെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസ് റോഡിലേക്ക് മരം പൊട്ടി വീണതും കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ പൊട്ടിവീണ മരവും സേനയെത്തി മുറിച്ചു മാറ്റി. മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ മുറ്റത്തെ വലിയ മരവും അപകടാവസ്ഥയിലായതിനെ തുടർന്ന് സേനാംഗങ്ങൾ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കി. സി സി എൻ മലപ്പുറം. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് ഹരിതസേന യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഹരിതം പദ്ധതിയുടെ ഭാഗമായി ഔഷധ ഉദ്യാനവും ഔഷധ സസ്യ സെമിനാറും സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു. 15 സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങി ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ എല്ലാ രേഖകളും ഗവൺമെന്റിന് സമർപ്പിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രീ വിദ്യാലയത്തിൽ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നിങ്ങളിപ്പോഴും ഹൈസ്കൂളിലെ ലാബിലാണ് പിന്നെ ലാബ് സൗകര്യം ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ പോകുന്നത് എന്ന് അറിയുമ്പോൾ വളരെ വളരെ സങ്കടമുണ്ട്. കാരണം ഈ മഴക്കാലത്തും സയൻസ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ അരമണിക്കൂറിലെ 1.5 കിലോമീറ്ററിലധികം വരുന്ന നമ്മുടെ ഹൈസ്കൂളിലേക്ക് പോയി ലാബ് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നത് തന്നെ വല്ലാത്തൊരു പ്രയാസമാണ്. ഏറിയാലൊരു വർഷം അതിനു മുമ്പ് തന്നെ അതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ സർക്കാരിന്റെ സാമ്പത്തിക ക്രൈസിസും മറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോജക്ടുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. എല്ലാ വീടുകളിലും ഔഷധ സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ച് രോഗനിവാരണത്തിന് ഉപയോഗിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മാനു അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഹൈദ്രോസ്കോയ സ്വാഗതം പറഞ്ഞു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുസ്തഫ ഹരിതം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് നാഗാർജുന കാർഷിക വിഭാഗം മേധാവി ഡോക്ടർ ബേബി ജോസഫിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യ പരിചയവും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. നാഗാർജുന ആയുർവേദ മാനേജർ ഡോക്ടർ സുരേഷ്, പി ടി എ പ്രസിഡന്റ് മോഹൻദാസ്, ഹരിതസേന കോർഡിനേറ്റർ സുഭാഷ്, സീനിയർ അധ്യാപകൻ ജിതേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ അപൂർവ ഔഷധ സസ്യങ്ങളായ ബ്രഹ്മി, നീർമരുത്, വയമ്പ്, അപ്രതീയൻ അശോകം, ആര്യവേപ്പ് എന്നിങ്ങനെ ഒട്ടേറെ സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ സി ആയിഷ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നിരന്തരമായ സമരം ചെയ്തുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് ജീവൻ ബലികഴിച്ചുകൊണ്ട് അങ്ങനെയാണ് തൊഴിൽ നിയമങ്ങൾ നേടിയെടുത്തത്. ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി 2014 മുതൽ അധികാരത്തിൽ വന്നപ്പോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും തൊഴിലാളികളെ ഏറ്റവും വലിയ വഞ്ചനയാണ്, അവരുടെ നിലനിൽപ്പ് പോലും അപകടപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങളെ തൊഴിലാളികൾക്ക് എതിരായി കൊണ്ട് അവരുടെ നിലനിൽപ്പ് വരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു. ചെയർമാൻ ജ്യോതിവാസ് പറവൂർ, ജനറൽ കൺവീനർ തസ്ലീം അമ്പാട തുടങ്ങി 60 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. പാരീസ് ഒളിമ്പിക്സ് പാറൽ വീട്ടിക്കാട് സ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി. പി ടി എ പ്രസിഡന്റ് സി പി ഷിഹാബുദ്ദീൻ ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ
സ്കൂൾ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദീപശിഖ പ്രയാണം സ്കൂൾ അങ്കണത്തിൽ പി ടി എ പ്രസിഡന്റ് സി പി ഷിഹാബുദ്ദീൻ വിദ്യാർത്ഥി പ്രതിനിധി കെ നൂറയ്ക്ക് ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് കെ കെ റെഹാനത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൽ പാറൽ, അബ്ദുൾ ലത്തീഫ്, കെ കെ ഷെജൽ എന്നിവർ പ്രസംഗിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. ശക്തമായ കാറ്റിൽ പൊട്ടിവീണ മരം മുറിച്ചു നീക്കി പെരിന്തൽമണ്ണ ട്രോമാ കെയർ പ്രവർത്തകർ. പെരിന്തൽമണ്ണ ഒലിങ്കര വള്ളുവനാട് സ്കൂളിന് സമീപം റോഡിന് കുറുകെ വീണ മരമാണ് മുറിച്ചു നീക്കിയത്. റോഡിന് കുറുകെ വൈദ്യുത ലൈനിന് മുകളിലേക്ക് കടപുഴകി വീണ മരമാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ മുറിച്ചു നീക്കിയത്. യൂണിറ്റ് ലീഡർ ഷുഹേബ് മാട്ടായ, ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി, ഫാറൂഖ് പൂപ്പലം എന്നിവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു നീക്കി റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. സി സി എൻ പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനക്കിൽ രാമൻ ഭട്ടിതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രസാദ വിതരണം, പ്രസാദ ഊട്ട എന്നിവ ഉണ്ടാകും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഭഗവത് സേവ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 11 നിറപുത്തിരിയും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് വാഹനങ്ങളുടെ ആർ സി പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ റദ്ദു ചെയ്തു. മലപ്പുറം ആർ ടി ഒയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി. കേരളത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. അട്ടപ്പാടി റോഡ് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള ആദ്യഘട്ട നിർമ്മാണം ഈ വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് MLA എൻ ശംസുദ്ദീൻ. പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളുമായി മണ്ണാർക്കാട് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടുകൽ കടമ്പഴിപ്പുറം റോഡിൽ കരിപ്പമണ്ണയ്ക്ക് സമീപം അരുകുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയതിൽ പരാതി ഉയർന്നു. മഴ പെയ്താൽ വീടിന് ചുറ്റും വെള്ളം കയറുന്ന അവസ്ഥയാണ്. പ്രദേശത്തെ വീടുകൾ MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സന്ദർശിച്ചു. നിപ്പ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള മൊബൈൽ ലാബ് മലപ്പുറത്തെത്തി. മെഡിക്കൽ കോളേജ് അക്കാദമി കെട്ടിടത്തിന് സമീപമാണ് ലാബ് സ്ഥാപിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.